എം മുകേഷ് എംഎൽഎയെ ഫോണിൽ വിളിച്ച വിദ്യാർത്ഥിയെ തിരിച്ചറിഞ്ഞു. ഒറ്റപ്പാലം മീഡ്ന സ്വദേശി വിഷ്ണുവാണ് ഫോൺ വിളിച്ചത്. സി പി എം അനുഭാവി കുടുംബാംഗമാണ് വിദ്യാർത്ഥി. വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥലം എംഎൽഎയും കുട്ടിയെ സന്ദർശിച്ചു. കൂട്ടുകാരന്റെ ഓൺലൈൻ പഠനത്തിന് സഹായം തേടിയാണ് മുകേഷിനെ വിളിച്ചതെന്ന് വിഷ്ണു പറഞ്ഞു. സിനിമാ നടനും എംഎൽഎയുമായതിനാലാണ് സഹായം തേടി വിളിച്ചത്. താൻ 6 തവണ വിളിച്ചിരുന്നു. മീറ്റിംഗിലാണെന്ന് പറഞ്ഞ മുകേഷ് പിന്നീട് തിരികെ വിളിച്ചാണ് ദേഷ്യപ്പെട്ടത്. താൻ 6 തവണ വിളിച്ചതിനാലാകാം ദേഷ്യപ്പെട്ടതെന്നും തനിക്കതിൽ പരിഭവമില്ലെന്നും വിഷ്ണു പറഞ്ഞു. വിഷ്ണു നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, എന്നായിരുന്നു വിളിച്ചത്? ഏത് സാഹചര്യത്തിലാണ് വിളിച്ചതെന്ന് പറയാം. ഞാൻ വിളിച്ചു പറഞ്ഞാൽ 4 ദിവസം മുന്നേയാണ് വിളിച്ചത്. ഒരു 7 മണി 7:30 ആകുമ്പോഴാണ് ഞാൻ വിളിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഒരു 3 പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും വിളിച്ചു 3 പ്രാവശ്യം. അപ്പോൾ ഒരു പിന്നെ എന്തോ സാറിൻ്റെ ഗൂഗിൾ മീറ്റ് കട്ടായി പോയി എന്നാണ് പറഞ്ഞത്. പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇതാണ് ഉണ്ടായിരുന്നത്. 3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞു അങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ വിളിക്കാൻ മോനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും 3 പ്രാവശ്യം വിളിച്ചപ്പോൾ 6 പ്രാവശ്യം വിളിച്ചപ്പോൾ കട്ടായി ആളുടെ. എന്നിട്ട് എന്ത് ചെയ്തു, എന്നെ തിരിച്ചു വിളിക്കുക ചെയ്തത്. ആർക്ക് സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് വിളിച്ചത്? എൻ്റെ സ്കൂളിലെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഫോണില്ല കുട്ടികൾക്ക് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ പ്രശ്നം ഇത് അറിഞ്ഞില്ലേ, വീഡിയോ ഇങ്ങനെ ഓഡിയോ വൈറലായതിനു ശേഷമാണ് ഇതിപ്പോ പറയുന്നത്. ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രയൊന്നും എത്തുമെന്ന് വിചാരിച്ചില്ല. ഇതിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത്ര മതി. ഈ മുകേഷിനോട് പിന്നീട് സംസാരിക്കാൻ വല്ലതും പറ്റിയിരുന്നു? അതിനു ശേഷം വല്ലതും പാർട്ടി വഴി വല്ലതും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നോ പിന്നീട്? അങ്ങനെയൊന്നും ഇല്ല. ഇല്ല. എന്തായാലും ഈ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. ആ പ്രശ്നം പരിഹരിച്ചു. മുകേഷും വിഷ്ണും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. മുകേഷും വിഷ്ണും തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങൾ ഒരു ഒന്നാണ്. മുകേഷും വിഷ്ണുവും ആശയക്കുഴപ്പം പരിഹരിച്ചു. ഓ, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാ, അത് പരിഹരിച്ചു. എന്തായാലും ഒറ്റപ്പാല എംഎൽഎയുടെ പേരറിയില്ല എന്നൊക്കെ പറഞ്ഞത് അത് എല്ലാ സ്ഥലത്ത് അറിയില്ലായിരുന്നോ? എന്തായാലും അത് ഞാൻ എന്താണ് ഒരു ദേഷ്യമത്ത് വന്നപ്പോ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ പെട്ടെന്ന് ഓർമ്മ. പാലക്കാട് എംഎൽഎ എനിക്കറിയില്ല. അതിപ്പോ 99% ആർക്കും അറിയില്ല. കേരളത്തിലുള്ള ആർക്കും സ്വന്തം എംഎൽഎ അറിയില്ല. ഒറ്റപ്പാല എംഎൽഎ അറിയാം. ഒറ്റപ്പാല എംഎൽഎ പ്രേംകുമാർ സാറാണെന്ന് എനിക്കറിയാം. ആ സമയത്ത് ഓർമ്മ വന്നില്ല. പെട്ടെന്ന് ഒരു ഇത് കാരണം കൊണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത്. അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടായി. എന്തായാലും ഒരാൾക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് അല്ലേ? ഓക്കെ. എന്തായാലും ആ കുട്ടിക്ക് ഫോൺ ഉറപ്പ് വരുത്തും. തീർച്ചയായിട്ടും. ഈ കുട്ടിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഫോണില്ലാത്ത കുട്ടിക്ക് ഫോൺ എത്തിക്കും, അത് ഫോൺ കൊടുക്കും. അത് ഈ വിഷ്ണുവിന്റെ ഒരു ആഗ്രഹം, അത് നടപ്പാക്കി കൊടുക്കും. എന്തായാലും വിഷ്ണു, സംഭവം വിവാദമായെങ്കിലും വിഷ്ണുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സുഹൃത്തിന് ഫോൺ കിട്ടുക എന്നുള്ളതാണ്. എന്തായാലും അത് ഈ രീതിയിലാണെങ്കിൽ പോലും അത് പാർട്ടി തന്നെ ചെയ്യുമെന്ന് പറയുന്നു. എന്താണ് വിഷ്ണുവിന് പറയാനുള്ളത്? അത് അവർ നടപ്പാക്കും, അത്രേ ഉള്ളൂ. അത് നടത്തണം, അതാണ് എന്റെ ആഗ്രഹം. മുകേഷുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിനിടയാക്കിയ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. അവർക്ക് ഓൺലൈൻ പഠന സൗകര്യം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വിളിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും കൂട്ടുകാർക്ക് വേണ്ടിയാണ് വിഷ്ണു വിളിച്ചത്, അങ്ങനെയാണ് വിഷ്ണു പറയുന്നത്. വിഷ്ണു ഇപ്പൊ നമ്മോടൊപ്പം ഉണ്ട്, ചെറിയ കുട്ടിയല്ലേ. അവൻ അങ്ങനെ വിളിച്ചു, അതിൽ പ്രതികരിച്ചു, 2-3 തവണ വിളിച്ചു. അങ്ങനെ പ്രതികരിച്ചതിൽ മുകേഷ് എം എൽ എ ഇങ്ങോട്ട് പ്രതികരിച്ചതിലും അദ്ദേഹത്തിന് വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. നമുക്കിപ്പോൾ അറിയേണ്ടത് ഓൺലൈൻ പഠന സൗകര്യം എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളതാണല്ലോ. നമുക്കങ്ങനെ മണ്ഡലത്തിൻ്റെ പരിധി സ്വാഭാവികമായിട്ടും എം എൽ എ എന്ന നിലയിൽ നോക്കേണ്ടി വരും. അതിനപ്പുറത്ത് മണ്ഡലത്തിന് പുറത്തുള്ളവരാണെങ്കിൽ പോലും അത് ബന്ധപ്പെട്ട ജനപ്രതിനിധികളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി എല്ലാവരുടെയും സഹായത്തോടെ നാടിനെ ചേർത്ത് പിടിക്കുക, ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാത്തൊരു നാടാക്കി നമ്മുടെ നാടിനെ മാറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണല്ലോ നടത്തുന്നത്. അപ്പോൾ അതിനെ ആ ഒരു നിലയിൽ നാം കാണുകയാണ് വേണ്ടത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എന്തായാലും അക്കാര്യം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ആ കുട്ടി വളരെ പക്വതയാർന്ന നിലപാട് സ്വീകരിച്ച് അക്കാര്യത്തിൽ ഇന്നതാണ് ഉണ്ടായത് എന്ന് പറയുന്നു. ഒപ്പം ഇതിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കാൻ താനില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ് ഉണ്ടായത്? പാർട്ടിയുടെ ഇടപെടലാണോ ഈ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാൻ കാരണമായത്? സനീഷ്, എന്തായാലും മുകേഷ് ക്ഷുഭിതനായതിൽ പരിഭവമില്ല എന്നതാണ് വിഷ്ണു നമ്മളോടെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സി പി എം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആണ് ഈ സംഭവം അതായത് ഫോൺ വിളി വിവാദമാകുകയും എല്ലാം തന്നെ ചെയ്തത്. 4 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ മുകേഷിനോട് സഹായം അഭ്യർത്ഥിച്ചത് ഫോൺ ചെയ്തത് എന്നതാണ് വിഷ്ണു വ്യക്തമാക്കുന്നത്. ആദ്യം 3 തവണ ഫോൺ ചെയ്തു. ആ സമയത്ത് അദ്ദേഹം പിന്നീട് 3-ാമത്തെ തവണ ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുക്കുകയും പിന്നീട് വിളിക്കാമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് തുടർച്ചയായി ഇദ്ദേഹം വിഷ്ണു വിളിക്കുകയും ഒരു
ഒടുവിലാണ് മുകേഷ് തിരിച്ചു വിളിച്ച് ഇത്തരത്തിൽ ക്ഷുഭിതനായിട്ടുള്ളത്. എന്തായാലും തൻ്റെ സുഹൃത്തിന് വേണ്ടി, അതായത് തൻ്റെ സുഹൃത്തുനിന്ന് ഒരു സുഹൃത്തിന് വേണ്ടി മാത്രമല്ല, ആ സ്കൂളിൽ ഇവരൊരു ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഓൺലൈൻ പഠന സൗകര്യം ഇല്ലാത്ത കുട്ടികൾക്ക് ഫോൺ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആണ് സഹായം അഭ്യർത്ഥിച്ചത് എന്നതാണ് വിഷ്ണു വ്യക്തമാക്കുന്നത്. മുകേഷ് ഇത്തരത്തിൽ സംസാരിച്ചതിൽ തനിക്ക് പരിഭവമില്ല. CPM ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ എം ഹംസയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി നേതാക്കളാണ് ഇവിടെ വന്ന് പാർട്ടി ഓഫീസിൽ ആദ്യം വിഷ്ണുവായി സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. എന്തായാലും മുകേഷ് പരാതി കൊടുത്താലും ആ വിഷയം രമ്യമായി പരിഹരിക്കാൻ തന്നെ CPM മുൻകൈയെടുത്ത് പരിഹരിക്കുമെന്നതാണ് ഹംസയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം സ്ഥലം MLA ഒറ്റപ്പാലം MLA പ്രേംകുമാറും ഇവിടെ എത്തി വിഷ്ണുവായിട്ട് സംസാരിക്കുകയും ഏതെങ്കിലും തരത്തിൽ അവരുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ലെങ്കിൽ അതിന് ആവശ്യമായ എല്ലാ ഇടപെടലും നടത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രശ്നം ഇന്നലെ വലിയ വിവാദമാവുകയും ഇപ്പോൾ അത് പാർട്ടി മുകേഷ് ആരോപിച്ചിരുന്നത് ഇങ്ങനെ വിഷയം വന്നപ്പോൾ തന്നെ തനിക്കെതിരെ നടക്കുന്ന ഒരു ഗൂഢാലോചന, കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ഫോൺ വിളി എന്നതായിരുന്നു മുകേഷ് പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു ഗൂഢാലോചനയും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു സുഹൃത്താണ്, വിഷ്ണുവിൻ്റെ ഒരു സുഹൃത്താണ് ഈ നമ്പർ നൽകിയിട്ടുള്ളത്. ആ നമ്പർ അനുസരിച്ച് വിഷ്ണു വിളിക്കുകയായിരുന്നു. എന്തായാലും ഈ സംഭവങ്ങളിൽ ഏറെക്കുറെ ഈ വിഷയത്തിൽ, അതായത് വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ, പാർട്ടി കുടുംബാംഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ വിഷയം CPM ഇടപെട്ട് പരിഹരിക്കും എന്നുള്ളതാണ്. എങ്കിൽ പോലും ഉയരുന്ന, അതായത് പ്രതിപക്ഷം ഉൾപ്പെടെ കാര്യത്തിൽ മുകേഷിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിട്ടുള്ളത്. ഈ സംഭവം അറിഞ്ഞ് ഈ മിഡ്നയിലെ വിദ്യാർത്ഥിയാണ് എന്ന് അറിഞ്ഞ് പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉൾപ്പെടെ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ ശ്രീകണ്ഠൻ ഈ വിദ്യാർത്ഥിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരിപ്പോൾ ഇപ്പോഴും പാർട്ടി ഓഫീസിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ മുകേഷിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമ്പോഴും CPM ഇടപെട്ട് എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ തന്നെയാണ്, പരിഹരിച്ചു എന്ന് തന്നെയാണ് CPM വ്യക്തമാക്കുന്നത്. ശരി, നന്ദി പ്രസാദ വിവരങ്ങൾക്ക്. മുകേഷ് MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പക്ഷേ കൊല്ലത്ത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. MLA ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. പഠന സഹായം ചോദിച്ച പാലക്കാട് സ്വദേശിയായ വിഷ്ണുവിനെ അപഹസിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ വാർത്താസമ്മേളനം നടത്തിയാണ് അതിലേക്ക്. അതിലെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യത്തത് ഈ ഇതിനുള്ള പരാതിക്കാരൻ കോൺഗ്രസ് ആണ് എന്ന് പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കോൺഗ്രസ് അല്ല, 2013 പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ് അദ്ദേഹം. എന്റെ സ്ഥിരം ഡ്രൈവറാണ്, 3 വർഷം ഡ്രൈവറാണെന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, എന്റെ സ്ഥിരം ഡ്രൈവർ വരാത്തപ്പോൾ വല്ലപ്പോഴും ഒരു ദിവസം 2 ദിവസം എന്റെ വണ്ടി എടുത്ത ബന്ധമല്ലാതെ എന്റെ ഡ്രൈവർ പോസ്റ്റിലൊന്നും അദ്ദേഹത്തെ വെച്ചിട്ടില്ല. DCCയുടെ ഓഫീസ് സെക്രട്ടറി ആണ് എന്ന് നിങ്ങൾ മാധ്യമങ്ങളിൽ എഴുതുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും DCCയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടില്ല. മുനിസിപ്പൽ കൗൺസിലറായിരുന്നു, ബ്ലോക്ക് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു. അതൊരു യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് ജോലി കൊടുത്തത് പാർട്ടിയാണ്. അതിനെല്ലാം എതിരായി വലിയ നന്ദികേട് കാണിച്ചപ്പോഴാണ് അദ്ദേഹത്തെ അകറ്റിയതും ഒഴിവാക്കിയതും. എന്നെ CPMന് കൊലക്കത്തിക്കിരയാക്കാൻ സന്ദർഭമുണ്ടാക്കി തന്ത്രപരമായി കൂത്തുപറമ്പിലെ 3rd PD പബ്ലിക് മീറ്റിംഗിൽ എന്നെ പ്രസംഗിക്കാൻ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി കൊണ്ടുപോയപ്പോൾ അതിന് കുറച്ച് പിറകിലായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇപ്പം രാത്രി ഭക്ഷണം വീട്ടിൽ എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ പരിപാടി കഴിഞ്ഞപ്പോൾ പ്രാദേശിക തലത്തിലെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും വന്നിട്ട് പറഞ്ഞു, അവളും പോകരുത്, CPMന്റെ ഗുണ്ടകളുടെ പ്രധാനപ്പെട്ട വിളനില കേന്ദ്രമാണ്, മാത്രമല്ല അതിനകത്തൊരു ചതിവുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയില്ല. അത് കഴിഞ്ഞാണ് പിറ്റേന്നാൾ വാർത്ത അറിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ കുറേ മുമ്പിലൊക്കെ ഈ കല്ല് കുത്തുന്ന കൽപ്പനയുണ്ട്. ആ കൽപ്പനയിൽ CPM ഗുണ്ടകൾ എന്നെ കാത്തിരുന്നു എന്ന വാർത്തയാണ് പിന്നീട് ഞങ്ങൾ അറിയുന്നത്. അതിനോടനുബന്ധിച്ചാണ് അകലുന്നതും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. പിന്നെ ഈ ഗവൺമെന്റോടും ഈ ഗവൺമെന്റിന്റെ പോലീസോടും എനിക്ക് പറയാനുള്ളത്, വിശ്വാസയോഗ്യമായ ഒരാളിന്റെ പരാതിയുടെ പുറത്ത് അവർ എൻക്വയറി പ്രഖ്യാപിച്ചാൽ മനസ്സിലാക്കാം. ഇദ്ദേഹം ബാങ്കിൽ കൊടുത്ത ജോലി ദുരുപയോഗം ചെയ്ത് 19 ലക്ഷം രൂപ അവിടുന്ന് തിരിമറിയാക്കി, ഫിക്സഡ് ഡെപ്പോസിറ്റ് അടക്കാൻ കൊണ്ടുവന്ന പണം അടിച്ചു മാറ്റി,
ബാങ്കിൽ നിന്ന് പുറത്താക്കി. ഞങ്ങളുടെ കാലത്തല്ല ബാങ്കിൽ നിന്ന് പുറത്താക്കുന്നത്, ഇപ്പോഴത്തേക്ക് അവൻ സി പി എമ്മിലേക്ക് എത്തിയിരിക്കുന്നു. 19 ലക്ഷം രൂപ ബാങ്കിൽ തിരിച്ചടപ്പിച്ചു അവർ. അതൊരു അലിഗേഷൻസ് ഒരു ഭാഗത്തുണ്ട്. കണ്ണൂർ എയർപോർട്ടിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അതിപ്പോ കുറെ ആളുകൾ ഇന്ന് പെറ്റീഷൻ കൊടുക്കാൻ പോകുന്നുണ്ട്. നിരവധി ആളിൽ നിന്ന് വലിയ തുക വാങ്ങി ജോലി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ, കൊടുത്തിട്ടില്ല. ആളുകൾ ഇപ്പോഴും പുറകെ നടക്കുന്ന ഒരു ആൾ, മനുഷ്യൻ രാവ് പകല് മദ്യപിക്കുന്ന ഒരാൾ. ഇങ്ങനെയുള്ള ഒരാളിന്റെ ഒരു പരാതിയുടെ പുറത്തൊരു വിജിലൻസ് കേസ്, ഒരു എം പി, ഒരു പാർലമെന്റ് അംഗം എന്ന നിലക്ക് എനിക്കെതിരെ എടുക്കുമ്പോൾ ഗവൺമെന്റ് അതിന്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഈ സർക്കാരോ ഈ സർക്കാരിന്റെ പോലീസോ കാണിക്കണ്ടേ? അത് കാണിച്ചില്ല എന്നുള്ളൊരു പരാതി എനിക്ക് ബാക്കിയുണ്ട്. ഏത് അന്വേഷണവും ആവാം, വിജിലൻസ് അന്വേഷണമല്ല, സി ബി ഐ അന്വേഷണം നടത്തിക്കോളൂ, ജുഡീഷ്യൽ അന്വേഷണം നടത്തിക്കോളൂ, എന്ത് അന്വേഷണം നടത്താൻ സി പി എമ്മിന് സാധിക്കുക, ഇടതുപക്ഷത്തിന് സാധിക്കുക, എനിക്കെതിരെ നിങ്ങൾ അന്വേഷണം നടത്തി, ഒരു രൂപയുടെ സാമ്പത്തിക ക്രമക്കേടും തെറ്റായ എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ദേ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, പൊളിറ്റിക്സ് അന്ന് ഞാൻ അവസാനിപ്പിക്കും. ഏതന്വേഷണം ആയിക്കോട്ടെ, ട്രസ്റ്റ് അന്വേഷിച്ചോളൂ, സ്കൂളിനെ കുറിച്ച് അന്വേഷിച്ചോളൂ, ഏതിനെ കുറിച്ച് അന്വേഷിച്ചോളൂ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഫീസിന്റെ കെട്ടിടമൊക്കെ ഞാനല്ല, ഞാൻ ചെയർമാനാണെങ്കിലും പോലും കാലാകാലമായി വരുന്ന ഡി സി സിന്റെ പ്രസിഡന്റുമാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായി 3 മാസം കൂടുമ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ കണക്ക് വെക്കാറുണ്ട്. കെ സുരേന്ദ്രൻ പ്രസിഡന്റാകുമ്പോഴും സതീശൻ ബാച്ചേരി പ്രസിഡന്റായപ്പോഴും കൃത്യമായി അതിന്റെ വരവ് ചെലവ് കണക്ക് പാർട്ടിക്കകത്ത് ബോധ്യപ്പെടുത്തി ഡി സി സി പോകുന്നു. ഒരാൾക്കും പരാതിയില്ല, പാർട്ടിയിൽ കകത്തുള്ള ഒരു നേതാവിനും പരാതിയില്ല, മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും പരാതിയില്ല. ആഫീസിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാനുള്ള തീയതി നിശ്ചയിക്കാൻ വേണ്ടി ഡി സി സി പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്കൂളാണ്, ട്രസ്റ്റിനെ സംബന്ധിച്ചും സ്കൂളിനെ സംബന്ധിച്ചും അതിൽ തുറന്ന പുസ്തകമാണ്. അതൊന്നും ഒരു വ്യക്തി സ്വയം കൈകാര്യം ചെയ്തില്ല, ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഡയറക്ടർ, ഞാൻ ട്രസ്റ്റിന്റെ ചെയർമാനാണ്. പക്ഷെ ട്രസ്റ്റ് കാശൊന്നും വാങ്ങിയിട്ടില്ല. ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. വിജിലൻസിനല്ലേ കേസ് കൊടുത്തത്, വിജിലൻസ് അന്വേഷിക്കട്ടെ ട്രസ്റ്റിന്റെ അകത്ത് എത്ര കാശ് വന്നിട്ടുണ്ട്, അതിൽ എത്ര കാശ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഒരു ചായ കുടിക്കേണ്ട കാശ് അതിൽ നിന്ന് ഞങ്ങൾ ആരും വിഡ്രോ ചെയ്തിട്ടില്ല, എടുത്തിട്ടുമില്ല. പിന്നെ സ്കൂള് ലീഡർ പഠിച്ച സ്കൂൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ കാശ് സി പി എമ്മിന്റെ സൊസൈറ്റി പറഞ്ഞപ്പോ അതിന്റെ ഉടമസ്ഥർ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു, ഞങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. അതിനപ്പുറത്ത് ആ സ്കൂൾ വിഷയത്തിലും പ്രശ്നമില്ല. ഒന്നുകൂടെ പറയാ, ഇതിനകത്ത് ഈ സ്കൂളിന്റെ ട്രസ്റ്റിന്റെ അകത്തെ കമ്പനി, അത് കമ്പനിയാണ്, ട്രസ്റ്റ് അല്ല, കമ്പനിയാണ്. എച്ചു പാർക്ക്, കണ്ണൂർ എച്ചു പാർക്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനിക്കകത്ത് ഷെയർ എടുത്ത ആരെങ്കിലും ഒരാൾ ഇന്ന് വരെ പരാതി പറയുകയോ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. ഒക്കെ വളരെ സുതാര്യമാണ്. ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടുന്ന കാശുകൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള അതൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ വളരെ ക്ലീൻ ക്ലിയർ ആയിട്ടുണ്ട്. അതൊക്കെ വിജിലൻസിൽ അന്വേഷിക്കുമ്പം കാര്യങ്ങൾ മനസ്സിലായിക്കോളും. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടിൽ ഒരു ക്രമക്കേടും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഡി സി സി ആഫീസിന് വേണ്ടി ഗൾഫിൽ വിരിപ്പിച്ചു എന്നല്ലേ, ഒരാളോട്, ഗൾഫിലുള്ള ഏതെങ്കിലും ഒരാളോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഫീസിന്റെ കെട്ടിടത്തിന് നിർമ്മാണത്തിന് കാശ് കെ സുധാകരൻ വാങ്ങി എന്ന് തെളിയിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, രാഷ്ട്രീയം നിർത്തി ഞാൻ എന്റെ പാടുള്ളൂ. അപ്പൊ ട്രസ്റ്റിനെ കുറിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഏറ്റവും കുറഞ്ഞ ഗൾഫ് യാത്ര നടത്തുന്ന ഒരാളാണ് ഞാൻ. അത്യാവശ്യമായ പരിപാടിക്ക് മാത്രമേ ഞാൻ പോകാറുള്ളൂ.
അതല്ലാത്ത ഒരു പരിപാടിക്കും ഞാൻ ഗൾഫിലോട്ട് പോകാറില്ല. ഗൾഫിൽ നിന്ന് ഇന്ന് വരെ ഡി സി സിക്ക് ഒരു രൂപ ഞങ്ങൾ പിരിവെടുത്തിട്ടുമില്ല. അപ്പൊ ഇതാണ് പാർക്കിന്റെയും ട്രസ്റ്റിന്റെയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. അതിനകത്ത് ഒരു ഇതുപോലെ പ്രശാന്ത് ബാബുവിനെ പോലെ ഒരാൾ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരുന്നു, സ്കൂളിന്റെ ഫണ്ടിലേക്ക് കാശ് കൊടുത്തതിന്റെ കാശ് ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ ഞാനത് വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആരും പരാതി കൊടുത്തിട്ട് കണ്ടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വല്ല വാർത്തയായിട്ട് വന്നതാണ്. പക്ഷെ ആരും ഒരാൾ പോലും അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ? ആർക്കും അതിനകത്ത് പരാതിപ്പെടാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ്. ബാക്കി നമുക്ക് വിജിലൻസ് കേസിന്റെ സാധുത, നിയമസാധുത എനിക്കറിയില്ല. സി പി ഒക്കാർ അവരുടെ അവർക്കൊക്കെ ഒരുപാട് അഡ്വക്കൻ ജനറൽമാരും ആളുകളൊക്കെ ഉണ്ട്. എം പിക്കെതിരായി ഒരു വിജിലൻസ് കേസ് എടുക്കുമ്പോൾ അനുവർത്തിക്കേണ്ടുന്ന മുൻകരുതൽ എന്തൊക്കെയാണ് എന്ന് അവർക്കൊക്കെ അറിയാം. അതൊക്കെ പാലിച്ചുകൊണ്ടാണ് ഈ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് സി പി എമ്മിന്റെ ഭരണകൂടം ചിന്തിക്കണം. പ്രാഥമിക അന്വേഷണത്തിൽ വേണ്ട കേസ് എടുക്കുമ്പോൾ മതി. അതായിക്കോട്ടെ, ഞാനിത് സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നത്, ഇത് നിയമത്തിന് നിങ്ങൾ കേസുമായി പോകുമ്പോൾ, പോകാൻ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ അതിന്റെ നിയമവശങ്ങൾ അന്വേഷിക്കണം എന്നാണ് എന്റെ ഒരു ആവശ്യം ഞാൻ പറഞ്ഞതാണ്. ബാക്കി എന്തോ ആയിക്കോട്ടെ, എനിക്കതിൽ തർക്കമില്ലെന്നേ. നിങ്ങളിപ്പോ ഈ അന്വേഷിക്കുന്നതിൽ ഒന്നൊരു തർക്കമില്ല. ആ തർക്കം ഞാനിവിടെ ഉയർത്തിയിട്ടില്ല. തർക്കമൊക്കെ തർക്കിക്കാൻ ഞാൻ ആളുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ഭാഗം തെളിയിക്കാനും എന്റെ ഭാഗം സാധൂകരിക്കാനും എന്റെ കയ്യിൽ അതിനൊക്കെ വസ്തുതകൾ ഉണ്ട് എന്നത് മാത്രമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇപ്പൊ പറയുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു ക്രമക്കേടും നമുക്കിപ്പോ, ഞങ്ങൾ പൊതുപ്രവർത്തന രംഗത്തിരിക്കുന്ന നിങ്ങൾക്കിത് പറയാൻ എളുപ്പമാണ് അന്വേഷിക്കണം. പക്ഷെ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്തയൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിത്വം തകർക്കാനും മുഖം വികൃതമാക്കാനും ഉപകരിക്കൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം. അത് വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ. പക്ഷെ എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ എന്റെ സത്യാവസ്ഥയും എന്റെ വസ്തുതാപരമായ എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗം ജന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു അവകാശം എനിക്കേണ്ട അവകാശം ഞാൻ വിനിയോഗിക്കുന്നത് കണ്ടാ മതി. അല്ല, ഇതിപ്പോ ഇത് സംശയം എന്ന കാര്യത്തില്, ഇപ്പൊ സംശയം എന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള ഒരു ഒരു ഈ ഒരു വാർത്ത, ആ വാർത്ത സൃഷ്ടിക്കുന്നതിന്റെ അതിന്റെ പ്രത്യാഘാതം, ആ പ്രത്യാഘാതങ്ങളൊക്കെ മുൻകൂട്ടി കണക്ക് കൂട്ടി തന്നെയാണ് ഇത്തരമൊരു ഒരു 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 പെറ്റീഷൻ എഴുതി വാങ്ങിച്ച് സി പി എമ്മിന്റെ തണലിൽ നിൽക്കുകയാണ്. സി പി എഴുതി വാങ്ങിച്ച് ഒരു അന്വേഷണത്തിന് സർക്കാർ അല്ലെങ്കിൽ പാർട്ടി മുതിരുന്നത് അതിന്റെ അകത്ത് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാനൊന്നും പറഞ്ഞതിലട്ടെ, ഇനി എന്നിട്ട് പറയാം നമുക്ക് ലാസ്റ്റ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇതുപോലെ ഇവിടെ ഇപ്പൊ നമ്മൾ ഒരുപാട് തൊഴിലാളി നേതാക്കന്മാർക്കെതിരെ ഒരുപാട് പരാതികളും ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. തൊഴിലാളി നേതാക്കന്മാർ മുതലാളിമാരായി മാറിയിട്ടുണ്ട് കേരളത്തിൽ. എല്ലാ ആളുകൾക്കും അറിയാം ആരാണ് തൊഴിലാളി നേതാവ്, അവര് മുതലാളി ആയത് എപ്പോഴാ, എങ്ങനെയാ മുതലാളി ആയത്. ഇതിനെ കുറിച്ചൊന്നും ഒരു അന്വേഷണം ഇതുവരെ ഈ സർക്കാർ നടത്തിയിട്ടില്ല, ഒരു അന്വേഷണവും. ഇപ്പോ പിന്നെ എന്താ, നമ്മളെ കൊടിസുനി അടക്കമുള്ള ആളുകൾ ഇപ്പൊ ചോദ്യം ചെയ്യാൻ പോവാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതിനെയൊക്കെ എതിർക്കുന്നു എന്ന് പറയുന്ന സി പി എമ്മോട് ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന കൊള്ള നടത്തിയ ആളുകളൊക്കെ സി പി എമ്മിന്റെ അറിയപ്പെടുന്ന ആളുകളാണ്. പി ജയരാജന്റെ പി ജി ആർമിയിൽ പെട്ടവരാണ് ഇന്നിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാർത്തകളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന പേരുകൾ മുഴുവൻ എല്ലാം കൊടിസുനി. അവരൊന്നും സി പി എം അല്ല, സി പി എമ്മിൽ നിന്ന് പുറത്താണ്.
എന്ന് പറയുന്ന സി പി ഐ നേതൃത്വത്തോട് ഞാൻ പറയുന്നു, കൊടിശ്ശനി പാർട്ടിക്കകത്ത് ഇല്ലെന്ന് പറയാൻ അവർക്ക് തന്നിട്ടുണ്ടോ? കൊടിശ്ശനി സി പി എമ്മിന്റെ അകത്തില്ല എന്ന് പറയാനുള്ള ഒരു നട്ടെല്ല് സി പി എം കാണിച്ചിട്ടുണ്ടോ? കാണിക്കോ, കാണിക്കണം. കാണിച്ചാൽ അറിയാം അതിന്റെ വസ്തുത എന്താണെന്ന്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോവാണ്. ഈ പറയുന്ന എല്ലാം നിയന്ത്രിക്കുന്നത് വർഷങ്ങളായി കൊടിശ്ശനിയാണ്. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, കൊടിശ്ശനി ജീവിക്കുന്ന ജയിലിൽ അദ്ദേഹമാണ് ജയിൽ സൂപ്രണ്ട്, അദ്ദേഹമാണ് അവിടെ എല്ലാം തീരുമാനിക്കുന്നത്. ഒരു കൊലക്കേസിലെ പ്രതി ജീവപര്യന്തം വധശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിക്ക് ഒരു ജയിലിൽ കിട്ടുന്ന ആനുകൂല്യമാണോ ശ്രീ കൊടിശ്ശനിക്ക് ജയിലിൽ കിട്ടുന്നത് എന്ന് മാധ്യമ സുഹൃത്തുക്കളൊന്ന് ആലോചിക്കുന്ന അന്വേഷിക്ക്. എന്തുകൊണ്ട് കിട്ടുന്നു? അവിടെ ഇരുന്നിട്ട് ഇതുപോലുള്ള തെറ്റായ പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന കൊടിശ്ശനിയെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ബോസ് അർജുൻ ആയങ്കിയുടെ ഇന്നലത്തെ ഇതിൽ പത്രത്തിൽ കണ്ടു. ഒരു ബോസ്, ആരാണ് ആ ബോസ്? ആ ബോസ് ആരാ? ആ ബോസ് അന്വേഷിക്കണം, സി പി എം കണ്ടെത്തണം ആ ബോസ് ആരാണെന്ന്. ആ ബോസിനെ കണ്ടുപിടിക്കണം. പക്ഷെ കണ്ടുപിടിച്ച് അത് പറഞ്ഞാൽ അറിയാം അതിന്റെ പ്രത്യാഘാതം എന്താണ് എന്ന്. അതുകൊണ്ട് കൊടിശ്ശനിയുടെ നേതൃത്വത്തിൽ, കൊടിശ്ശനിയുടെ കാർമ്മികത്വത്തിലാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സ്വർണവേട്ടയുടെ മുഴുവൻ സംഭവങ്ങളും. മധ്യസ്ഥം മുതൽ സ്വർണവേട്ട വരെ നിയന്ത്രിക്കുന്നത് ജയിലിൽ നിന്ന് കൊടിശ്ശനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ആയ പ്രതികളാണ്. അതിനെതിരെ ശബ്ദിക്കാൻ, അതിനെതിരെ പ്രതികരിക്കാൻ സി പി എമ്മിന് സാധിക്കില്ല. ഇത് ആളുകളെ ബോധ്യപ്പെടുത്താൻ പുറത്താക്കി എന്ന് പറയുക എന്നതിനപ്പുറത്ത് അവരെ കൊണ്ട് സ്വാഭാവികമായും പരസ്യമായി തള്ളിപ്പറഞ്ഞ് ഒരിക്കൽ നിയന്ത്രിക്കാൻ നോക്കിയതിന്റെ പ്രത്യാഘാതം ഉണ്ടായി. കണ്ണൂർ സെൻട്രൽ ജയിലില്ല, കണ്ണൂർ സെൻട്രൽ ജയിലിൽ അദ്ദേഹത്തെ മാറ്റിയപ്പോ ജയിൽ സൂപ്ര ഡി ജി പി നേരിട്ട് വന്ന് ജയിൽ പരിശോധിച്ച ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകൾ ഉണ്ടായിരുന്നു ഒരുപാട്. ആ തെളിവുകളൊക്കെ വെച്ച് ഒന്ന് നോക്കിയതാ, പക്ഷേ പറയാൻ പറ്റിയിട്ടില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് തിരുത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ കണ്ണിക്കാനും അദ്ദേഹത്തിനെതിരെ നിൽക്കാനുമുള്ള നട്ടലും തന്റേടും ഒന്നും സി പി എമ്മിന് ഇപ്പോഴും ഇല്ല. അഴിമതിയിലും കൊള്ളയിലും കുളിച്ചു നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തക നിര ഇന്ന് ആ പാർട്ടിക്കുണ്ട്. അത് നിഷേധിക്കാൻ സി പി എമ്മിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിന്റെ ശ്രദ്ധ തിരിക്കാൻ, ഇതിലേറെ മുഖത്തു നോക്കി പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. സി പി എമ്മിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പക്ഷേ ഞാൻ പറയുന്നത് പോലെ മറ്റാരും പറയുന്നില്ല എന്നാണ് എന്റെ തോന്നൽ. അതുകൊണ്ട് എന്നെ ഒരു ഊച്ചുവിലങ്ങിടങ്ങാൻ ഇടാനാണ് ഈ വിജിലൻസ് കേസിന്റെ തുടക്കമെങ്കിൽ അത് പിന്നെ കേസ് എന്റെ അവസാനത്തെ തീരുമാനമാവട്ടെ. തീരുമാനം വരുമ്പോൾ അതിനോട് ഞാൻ പ്രതികരിക്കാം. ഇപ്പോ എനിക്കെതിരെ വന്നിരിക്കുന്ന വാർത്തകളൊന്ന് ജനമധ്യത്തിൽ വിശദീകരിക്കാനാണ് നിങ്ങളെ കാണുന്നതും കണ്ടതും. അതിന്റെ ഒരു വാർത്ത വിശദീകരണമാണ് നിങ്ങൾക്ക് തന്നത്. ഒരു സന്തത സഹചാരിയല്ല എന്റെ, ഒരു സന്തത സഹചാരിയല്ല. കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ സംസാരിക്കുകയാണ്. തനിക്കെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണം നടക്കട്ടെ, പക്ഷേ ഈ പറയുന്ന കേസിനാധാരമായിട്ടുള്ള പരാതി കൊടുത്തിട്ടുള്ള പ്രശാന്ത് തൻ്റെ സന്തത സഹചാരിയോ സ്ഥിരം ഡ്രൈവറോ ഒന്നുമായിരുന്നില്ല. ഇയാളെ 2013 തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. സി പി എം ആണതിന് പിന്നിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്വേഷണം ഏതായാലും നടക്കട്ടെ, തനിക്ക് അക്കാര്യത്തിൽ ഭയമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ശാസ്താംകോട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. വിവരങ്ങളുമായി ബി വിനോദ് ചേരുന്നു. വിനോദ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ, കഴിഞ്ഞ ദിവസമാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ നേരിട്ടെത്തി കിരണിന് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. നേരത്തെ തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കിരണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കിരൺ ഇപ്പോൾ നെയ്യാറ്റിൻകര ജില്ലാ ജയിലിലാണുള്ളത്. കോവിഡ് ബാധിച്ചതിനെ തുടർന്നാണ് കിരണിനെ നെയ്യാറ്റിൻകരയിലേക്ക് മാറ്റിയത്. 3 ദിവസം നേരത്തെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഈ സമയത്ത് തെളിവെടുപ്പിന് 2 ഇടങ്ങളിൽ കൊണ്ടുവന്നെങ്കിലും പിന്നീട് പെൺകുട്ടിയുടെ വിസ്മയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിന് തൊട്ട് മുൻപാണ് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടത്. തുടർന്നാണ് നെയ്യാറ്റിൻകരയിലെ പ്രത്യേക ജയിലിലേക്ക് കിരൺകുമാറിനെ മാറ്റിയത്. ഇപ്പോൾ ജാമ്യം സാധാരണ നിലയ്ക്കുള്ള കേസുകളിൽ അനുവദിക്കുന്ന തരത്തിൽ ജാമ്യം നൽകണമെന്ന് അറിയിച്ചെങ്കിലും പ്രോസിക്യൂഷൻ അതിനെ എതിർത്തു. കാരണം ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. ആത്മഹത്യയോ കൊലപാതകമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഉന്നത സ്വാധീനമുള്ള
വ്യക്തിയായതിനാൽ, ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥനായതിനാൽ, ഈ കേസിലെ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള കഴിവ് പ്രതിക്കുള്ളതിനാൽ ഇപ്പോൾ ജാമ്യം നൽകരുതെന്ന് കൂടി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. സനീഷ്. ശരി, നന്ദി വിനോദ് വിവരങ്ങൾക്ക്. ചർച്ചയിൽ തീരുമോ തർക്കം. കിറ്റക്സ് വിഷയത്തിൽ പുതിയ വഴിത്തിരിവ്. കിറ്റക്സിന് എല്ലാ ആനുകൂല്യങ്ങളും നൽകാമെന്ന വാഗ്ദാനവുമായി ഗുജറാത്ത് സർക്കാർ രംഗത്ത് വന്നു. ഗുജറാത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ചതായി സാബു എം ജേക്കബ് ന്യൂസ് എയ്റ്റീനോട് സ്ഥിരീകരിച്ചു. ഇതോടെ കിറ്റക്സിനെ ക്ഷണിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 7 ആയി. ശനിയാഴ്ച രാത്രി 10:35 എന്നെ ഗുജറാത്തിൽ നിന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ചത്. അദ്ദേഹം ഒരു 15 മിനിറ്റ് സംസാരിച്ചു. കിറ്റക്സിന് ഗുജറാത്തിലേക്ക് ക്ഷണമെന്ന് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് എം ഡി സാബു എം ജേക്കബ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. വ്യവസായ വകുപ്പ് സെക്രട്ടറി ഗുജറാത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആനുകൂല്യങ്ങൾ ഇമെയിൽ വഴി ഔദ്യോഗികമായി അറിയിക്കും. നിക്ഷേപത്തിന് സബ്സിഡി, പലിശ ഇളവ്, സൗജന്യമായി ഭൂമിയും വൈദ്യുതിയും തുടങ്ങി 10 ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. വാഗ്ദാനങ്ങളെല്ലാം പരിശോധിച്ച് ശുപാർശ നൽകാൻ KPMGയെ പോലുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിക്കാനാണ് കിറ്റക്സിന്റെ തീരുമാനം. നമ്മള് ഇത് വളരെ പെട്ടെന്ന് വളരെ വൈകാരികപരമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമല്ല അത്. കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെറിയൊരു എമൗണ്ട് അല്ല. അതിനെപ്പറ്റി ഏതെങ്കിലും ഏജൻസികളെയൊക്കെ വെച്ച് അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതിൽ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ നേരത്തെ വാഗ്ദാനവുമായി രംഗത്തെത്തിയിരുന്നു. ബംഗ്ലാദേശും കിറ്റക്സിനെ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നിലപാടറിഞ്ഞ ശേഷം വിശദമായ ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണ് കിറ്റക്സ് ഗ്രൂപ്പിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കിറ്റക്സ് എം ഡി സാബു ജേക്കബ് ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് മന്ത്രിതല ചർച്ച. വ്യവസായ, ആരോഗ്യ, തൊഴിൽ മന്ത്രിമാർ പങ്കെടുക്കും. സർക്കാർ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പുതിയ നിക്ഷേപ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായ കിറ്റക്സിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. കിറ്റക്സ് വിവാദങ്ങളെ പിൻപറ്റി കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന പ്രചരണം വ്യാപകമാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. വൈകിട്ട് വ്യവസായ, തൊഴിൽ, ആരോഗ്യമന്ത്രിമാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ബന്ധപ്പെട്ട വകുപ്പുകളിലെ പ്രധാന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ആരോഗ്യ തൊഴിൽപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കിറ്റക്സിനെതിരെ നിരവധി പരാതികൾ സർക്കാർ വകുപ്പുകൾക്ക് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പരിശോധന നടന്നത്. ഓരോ വകുപ്പുകളും ഇതുവരെ നടത്തിയ ഇടപെടലുകൾ ബന്ധപ്പെട്ട മന്ത്രിമാർ വിശദീകരിക്കും. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പരിശോധനകളിൽ പ്രതിഷേധിച്ച് പുതിയ പദ്ധതികൾ കേരളത്തിൽ തുടങ്ങില്ലെന്ന് കിറ്റക്സ് എം ഡി സാബു എം ജേക്കബ് അറിയിച്ചിരുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. ജീവനക്കാരെ രംഗത്തിറക്കി കമ്പനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് കിറ്റക്സ്. സേവ് കിറ്റക്സ് ക്യാമ്പയിന്റെ ഭാഗമായി സ്ഥാപനത്തിലെ ജീവനക്കാരെ പങ്കെടുപ്പിച്ച് ഇന്ന് വൈകിട്ട് പ്രതിഷേധ ജ്വാല നടത്തും. സർക്കാരിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. കിറ്റക്സ് കമ്പനിക്കെതിരെ മാസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വിപുലമായ പ്രചാരണമാണ് നടക്കുന്നത്. തൊഴിലാളികൾക്ക് കുറഞ്ഞ ശമ്പളം നൽകുന്നു, വൃത്തിഹീനമായ ഇടങ്ങളിലാണ് ജീവനക്കാരെ താമസിപ്പിക്കുന്നത്, കമ്പനിയിൽ നിന്ന് കടമ്പ്രയാറിലേക്ക് മലിനജലം ഒഴുക്കുന്നു എന്നിവയായിരുന്നു പ്രധാന ആരോപണങ്ങൾ. ആദ്യഘട്ടത്തിൽ കിറ്റക്സ് എം ഡി സാബു എം ജേക്കബ് വിമർശനങ്ങൾക്ക് മറുപടി നൽകി. എന്നാൽ പ്രചരണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ ജീവനക്കാരെ രംഗത്തിറക്കുന്നത്. സേവ് കിറ്റക്സ് എന്ന പേരിലാണ് ക്യാമ്പയിൻ. ഇതിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 6 സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരെയും അണിനിരത്തി പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. രാഷ്ട്രീയ പകപോക്കലിനായി കിറ്റക്സ് കമ്പനിയിൽ നിരന്തര പരിശോധന നടത്തുകയാണെന്നാണ് സാബു എം ജേക്കബ് ആരോപിക്കുന്നത്. നോട്ടീസ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇതിനെ തുടർന്ന് വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സാബു എം ജേക്കബിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു. കിറ്റക്സ് വിവാദം തുടരുന്നത് കേരളത്തിന്റെ വ്യവസായ സൗഹൃദ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. അതുകൊണ്ട് കിറ്റക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമം. ന്യൂസ് 18, കൊച്ചി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിയെ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതി അർജുൻ 3 കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, ഈ തെളിവെടുപ്പ് പൂർത്തിയായോ? പോലീസ് എന്ത് വിവരങ്ങളാണ് കൂടുതലായിട്ട് നൽകുന്നത്? ഈ നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായോ ഇയാൾക്കെതിരെ?
സനേഷ് ഇന്നലെ കസ്റ്റഡിയിൽ എടുത്ത പ്രതിയെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ഇന്ന് പത്തരയോടുകൂടി, രാവിലെ പത്തരയോടുകൂടിയാണ് ചൂരക്കുളത്ത് എസ്റ്റേറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് ആരംഭിച്ചത്. വണ്ടിപ്പെരിയാർ സി ഐ ടി ഡി സുനിൽകുമാർ എന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് ആയി കൊണ്ടുവന്നത്. കഴിഞ്ഞ ഒരു വർഷ കാലമായി ഇയാള് ഈ വീടുമായി ബന്ധപ്പെട്ട് ഈ വീട് സൗഹൃദം സ്ഥാപിച്ച് ഈ കുട്ടിയെ പീഡിപ്പിച്ചു. ഇയാളെ പുറത്തേക്ക് ഇറക്കിയില്ലേ പോലീസ്? ദൃശ്യങ്ങളിൽ അയാളെ കാണാത്തത് എന്താണ്? ഇയാളെ ലയത്തിലേക്ക് മാത്രം എത്തിച്ചിരുന്നു. എന്നാൽ പുറത്ത് മറ്റ് ആൾക്കാരുടെ പ്രകോപനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ കരുതലോടുകൂടിയാണ് പോലീസ് ഇയാളെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. തുടർന്ന് ഇപ്പോൾ വണ്ടിപ്പെരിയാർ പീരുമേട് ഡിവൈഎസ്പി സനൽകുമാർ കൂടി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ആർ കറുപ്പസ്വാമി സ്ഥലം സന്ദർശിക്കുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തെളിവെടുപ്പ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് നിഗമനത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഏതായാലും ഒരു വർഷക്കാലമായി ഇയാൾ ഈ കുട്ടിയെ ഉപദ്രവിച്ചു വന്നിരുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഇതാണ് ഇപ്പൊ പുതുതായി നമുക്ക് തരാനുള്ള വിധം. ശരി, നന്ദി സ്റ്റാലിൻ ആ വിവരങ്ങൾക്ക്. പ്രതിയെ അവിടെ കൊണ്ടുവന്ന് തെളിവെടുത്തിട്ടുണ്ട് പോലീസ്. കാസർഗോഡ് ഉളിയത്തടുക്കയിൽ 14-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. സംഭവത്തിൽ പ്രദേശവാസികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയിപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണ്. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു. ബൈജു, എന്താണ് ഉണ്ടായത്? പോലീസ് നൽകുന്ന വിവരം എന്താണ്? തനീഷെ, 5-ാം ക്ലാസ്സുകാരിയായ കുട്ടി അനജിനൊപ്പം പോകവേ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ചാണ് ഈ ലൈംഗികമായി ഉപദ്രവിച്ചത്. ഒരാൾ അദ്ദേഹത്തെ നാട്ടുകാർ പിടികൂടുകയും പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർ കൂടി ഇത്തരത്തിൽ പീഡിപ്പിച്ചുവെന്ന വിവരം പുറത്തു വന്നത്. ഈ 58-കാരനായ സി അബ്ബാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഉളിയത്തടുക്ക സ്വദേശികളായ മുഹമ്മദ് അനീസ്, സി എ അബ്ബാസ്, ഉസ്മാൻ എന്നിവരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. എന്തായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയാണ് ഇപ്പോൾ കുട്ടിയുള്ളത്. ഈ കുട്ടി ഇത് മറ്റ് അന്വേഷണം ഇപ്പോൾ വനിതാ സ്റ്റേഷൻ, കാസർഗോഡ് വനിതാ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്, മാനസിക വൈകല്യ കുട്ടിയായിരുന്നു ഈ കുട്ടിയാണ് ഇപ്പോൾ പീഡിപ്പിച്ചിരിക്കുന്നത്. ശരി ശരി, നന്ദി ബൈജു വാർത്ത യുടെ വിശദാംശങ്ങൾ നൽകിയതിന്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ ആയങ്കിയുടെ ഭാര്യ അമലയുടെ മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. 11 മണിയോടെയാണ് അമല കസ്റ്റംസ് ഓഫീസിൽ ഹാജരായത്. ജയിലിൽ വധഭീഷണി നേരിടുന്നതായി മുഹമ്മദ് ഷഫീഖ് കോടതിയിൽ പറഞ്ഞു. പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ട കോടതി ഷഫീഖിനെ റിമാൻഡ് ചെയ്തു. ചെർപ്പളശ്ശേരി സംഘം ജയിലിൽ ഭീഷണിപ്പെടുത്തിയതായി ഷഫീഖ് കസ്റ്റംസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ അർജുൻ ആയങ്കിയുടെ ഭാര്യയെ ഏത് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് കസ്റ്റംസ് വിളിച്ചു വരുത്തിയത്? ഇപ്പോഴും മൊഴിയെടുക്കൽ തുടരുകയാണോ? സനീഷ, ഇവരെ ചോദ്യം ചെയ്യല, അതായത് മൊഴിയെടുക്കൽ തുടരുകയാണ്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഇവർ ഹാജരായത്. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്ന കസ്റ്റംസ് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇവർ എത്തിയത്. പ്രധാനമായും തന്നെ അറിയുന്നത് അർജുൻ ഒരു ആർഭാട ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. ഇയാളിലേക്കുള്ള ചോദ്യങ്ങളിൽ ഇയാൾക്ക് മറ്റൊരു വരുമാന മാർഗമോ ഒന്നുമില്ല എന്നുള്ളൊരു ഉത്തരമാണ് തനിക്ക് നൽകിയത്. തന്റെ ചെലവുകൾ അത്രയും തന്നെ, അതിനുള്ള പണം അത്രയും നൽകിയത് ഭാര്യയുടെ വീട്ടുകാരായിരുന്നു എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, മാത്രവുമല്ല അർജുന്റെ മറ്റ് ഇടപാടുകളെ കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അറിവ് ഇവർക്കുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് കസ്റ്റംസ് ഇവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതേസമയം മറ്റൊരു സുപ്രധാനമായ കാര്യം, ഈ സംഘത്തിൽ സ്വർണ്ണക്കട കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റായ മുഹമ്മദ് ഷെഫീഖിനെ മഞ്ചേരി സബ് ജയിലിൽ വെച്ച് വധഭീഷണി ഉണ്ടായിരുന്നൊരു മൊഴിയാണ് ഇപ്പോൾ കോടതിക്ക് ഇപ്പോൾ വിചാരണ കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ചെർപ്പളശ്ശേരി സംഘം തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ്. ഇയാളുടെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഷെഫീഖ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഈ ഇയാളോട് പരാതി, ഷെഫീഖിനോട് പരാതി കോടതി എഴുതി വാങ്ങിച്ചതിന് ശേഷം ഇയാളെ ഇപ്പോൾ റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത് എറണാകുളം ജില്ലാ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതായത് മഞ്ചേരി സബ് ജയിലിൽ നിന്ന് എറണാകുളം ജില്ലാ ജയിലിലേക്കാണ് ഇയാളെ മാറ്റിയിരിക്കുന്നത്. ഇതിൽ കസ്റ്റംസ് സമർപ്പിച്ച പ്രധാനപ്പെട്ട മൊഴികളിൽ, അതായത് ഷെഫീഖിനെ 2-3 ദിവസമായി ചോദ്യം ചെയ്യുകയായിരുന്നു, ഇതിൽ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന്
പറയുന്നത്. ടി പി വധക്കേസിലെ പ്രതികൾ അവർ ഈ സംഘത്തിന് സ്വർണം കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് സംരക്ഷണം നൽകുമെന്ന് അർജുൻ പറഞ്ഞതായിട്ട് മുഹമ്മദ് ഷഫീഖ് മൊഴി നൽകിയിട്ടുണ്ട്. നിലവിൽ ടി പി വധക്കേസിലെ പ്രതികളായ കൊടിസുനിയും അതോടൊപ്പം തന്നെ ഷാഫിയെയും ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് കസ്റ്റംസ്. അപ്പോഴാണ് ഇവരെ കുറിച്ച് വളരെ വ്യക്തമായി, ഇവരുടെ പങ്കിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു വിവരം ഇപ്പോൾ കസ്റ്റംസിന് ഇവരിൽ നിന്ന് മൊഴിയായിട്ട് നൽകുന്നത്. കസ്റ്റംസ് റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. മനീഷ. ശരി, നന്ദി ഡാനി ആ വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. സാമൂഹ്യ മാധ്യമങ്ങളിലെ പാർട്ടി അംഗങ്ങളുടെ ഇടപെടൽ സംബന്ധിച്ച മാർഗരേഖ പരിഷ്കരിക്കുമെന്ന് സി പി എം പി ബി അംഗം എം എ ബേബി. ഇപ്പോഴത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാർഗരേഖ കൂടുതൽ കർശനമാക്കുന്നത് പരിഗണനയിലാണ്. കുറ്റവാളികൾക്ക് വീരപരിവേഷം നൽകുന്നവർ പ്രസ്ഥാനത്തിലുണ്ടാകില്ല. കുറ്റവാളികൾക്ക് ആരാധക വൃന്ദം ഉണ്ട് എന്ന് കരുതുന്നുമില്ല. അത്തരം പ്രൊഫൈലുകൾ വ്യാജമാണെന്നും എം എ ബേബി ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിനെക്കുറിച്ച് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത് ഇപ്പോൾ തന്നെ ഒരു മാർഗരേഖ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ പുതിയ അനുഭവങ്ങളുടെ കൂടെ വെളിച്ചത്തിൽ ആ മാർഗരേഖയെ ഇനി കുറച്ചും കൂടെ ഷാർപ്പാക്കേണ്ടതുണ്ടോ, കുറെ കൂടി സൂക്ഷ്മമാക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം പാർട്ടി പരിശോധിച്ചു. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും ഡി വൈ എഫ് എയും എസ് എഫ് ഐയെയും മഹിളാ അസോസിയേഷനെയും പോലുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമേയില്ല. ഇത്തരം കുറ്റവാളികൾക്ക് വല്ല ആരാധക വൃന്ദവുമുണ്ട്, അത് ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകരുടെ പ്രവർത്തകർ ചേർന്നാണ് ഇവരെ വീരപുരുഷന്മാരായിട്ട് അംഗീകരിക്കുന്നത്, ആരാധിക്കുന്നത് എന്നുള്ള പ്രചരണം നടക്കുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കൃത്രിമമായി സൃഷ്ടിപ്പിക്കപ്പെട്ടുന്നത് തന്നെയായിരിക്കും. ഏതെങ്കിലും നിലവാരത്തിലെ ആരെങ്കിലും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവർ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തള്ളിക്കളയും, അവരെ പ്രസ്ഥാനവുമായിട്ട് തുടരാൻ അനുവദിക്കില്ല. അതിനകത്ത് യാതൊരു സംശയവും ആവശ്യമില്ല. സി പി എമ്മിന് സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘം എന്ന പുതിയ പോഷക സംഘടന കൂടി ഉണ്ടായെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പി ജയരാജന്റെയും എം വി ജയരാജന്റെയും ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഇപ്പോൾ നടക്കുന്നത്. കണ്ണൂരിലെ ഉന്നത നേതാക്കളിലേക്കാണ് അന്വേഷണം പോകുന്നത്. സ്വർണ്ണക്കടത്ത് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന് അവകാശമില്ല. കേരള പോലീസിന് അധികാരമില്ലാത്ത കേസുകളാണ് അന്വേഷിക്കുന്നത് എന്നും സുരേന്ദ്രൻ പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് തിരുവനന്തപുരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് അവസാനിച്ചു എന്നൊക്കെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല. ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ വിദേശത്തിരുന്നുകൊണ്ടും നാട്ടിലിരുന്നുകൊണ്ടും നിയന്ത്രിക്കുന്നത് സി പി എമ്മുമായി ബന്ധമുള്ള സംഘങ്ങളാണ്. ഫോൺ വിളിച്ച വിദ്യാർത്ഥിക്കെതിരെ മുകേഷ് പരാതി നൽകില്ല. പാർട്ടി ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. എന്നാൽ ഗൂഢാലോചനയുടെ ഭാഗമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ അപമാനിച്ചവർക്കെതിരെ പരാതി നൽകുമെന്നും എം എൽ എയുടെ ഓഫീസ് അറിയിച്ചു. വി വി വിനോദ് ചേരുന്നു. വിനോദ്, പാലക്കാട് ആ പ്രദേശത്തെ പാർട്ടി നേതൃത്വമൊക്കെ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. കുട്ടി ഇക്കാര്യത്തിൽ മറ്റ് പരാതികളൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുകേഷ്, മുകേഷിൻ്റെ ഓഫീസ് എന്താണ് അറിയിക്കുന്നത്? സനീഷ്, 10-ാം ക്ലാസ്സുകാരനെതിരെ പരാതി നൽകില്ല. അതേസമയം മുകേഷ് ഓഫീസ് പറയുന്നത് നിരന്തരമായി അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഗൂഢാലോചനയുടെ ഭാഗമായി പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഫോൺ കോളുകൾ വരുന്നുണ്ട്. ഇത് ഒരു പക്ഷെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, വ്യത്യസ്ത സംഭവമായിരിക്കാം, പക്ഷെ അങ്ങനെ അല്ലാതുള്ള നിരവധി കോളുകൾ അദ്ദേഹത്തിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. എം എൽ എയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ പരാതി നൽകുന്നത്. അതോടൊപ്പം തന്നെ സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടുകൂടി ചില പ്രത്യേക നമ്പറുകൾ, തുടർച്ചയായി വരുന്ന ചില നമ്പറുകൾ, ഈ നമ്പറുകൾ എവിടെ നിന്നാണ്, ആരാണ് വിളിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ എം എൽ എ ഫേസ്ബുക്ക് ലൈവിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഏത് സാഹചര്യത്തിലാണ് താൻ അത്തരത്തിൽ കുട്ടിയോട് സംസാരിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സമരവുമായി രംഗത്തുണ്ട്. ഇന്ന് എം എൽ എയുടെ ഓഫീസിലും ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ ചിന്നക്കട കൊല്ലം ടൗൺ രണ്ടിടങ്ങളിലായി യൂത്ത് മോട്ടോർസ് കെ എസ് യു പ്രവർത്തകരുടെ സമരപരിപാടികൾ ഉണ്ടായിരുന്നു. എം എൽ എയുടെ ഓഫീസിന് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ കുന്തും തള്ളുമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റി. ചിന്നക്കടയിലും എം എൽ എക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു പരാതിയുമായി, കുട്ടിക്കെതിരെയുള്ള ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് മുകേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നന്ദി വിനോദ വിവരങ്ങൾക്ക്. രാജ്യത്ത് 39,796 പേർക്ക് കോവിഡ്. മാർച്ച് 19 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിദിന നിരക്കാണിത്. 42,352 പേർക്ക് രോഗം ഭേദമായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 2.61 ആയി കുറഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 723 മരണം സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 402,728 ആയി.
ഓൺലൈൻ പഠനകാലത്താണ് നമ്മുടെ കുട്ടികൾ ക്ലാസ് മുറികളിലെ പഠനത്തിൽ നിന്നും കൂട്ടുകാരുടെ ബഹളങ്ങളിൽ നിന്നും അകന്ന് അവരിന്ന് വീടുകൾക്കുള്ളിലാണ്. അവരുടെ ക്ലാസ് മുറി അധ്യാപകർ അയച്ചു കൊടുക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ ചോദ്യാവലികളും അധ്യാപകരുടെ കൊച്ചു കൊച്ചു നിർദ്ദേശങ്ങളിലും അവസാനിക്കുന്നതാണ്. വയനാട്ടിലെ ഒരു കൊച്ചു മിടുക്കൻ ലോക്ക്ഡൌൺ വിരസതയിൽ ഓൺലൈൻ പഠനത്തിനിടയിൽ വീർപ്പുമുട്ടി നടത്തിയ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വയനാട് വൈത്തിരി ചേലോട് AUP സ്കൂളിലെ അഭയ് എന്ന കുട്ടിയാണ് വീഡിയോയിലൂടെ ഇങ്ങനെ സങ്കടപ്പെട്ടത്. ഈ പഠിത്തം പഠിത്തം എന്നൊക്കെ പറയണ്ടല്ലോ, പഠിത്തം എന്താ സാധനം ടീച്ചർമാരെ, പഠിച്ചു പഠിച്ചു പഠിച്ച് തല കേടാവുന്നുണ്ടോ ടീച്ചർമാരെ? നിങ്ങളെ വിചാരം ഞങ്ങളെ പഠിക്കുന്നില്ല, ഞങ്ങളെ വിചാരം ഇവരിങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് എനിക്ക് വെറുത്ത് ടീച്ചർമാരെ. വയനാട് വൈത്തിരിയിലെ ചേലോട് AUP സ്കൂളിലെ അഭയ് എന്ന ആറാം ക്ലാസ്സുകാരന്റെ ഈ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. വിദ്യാഭ്യാസ പ്രവർത്തകരും ഗവേഷകരും അധ്യാപകരും ഡോക്ടർമാരും ഉൾപ്പെടുന്ന സമൂഹം ഈ കുട്ടി പങ്കുവയ്ക്കുന്ന ആശങ്കകളെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. കോവിഡ് നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ അടയ്ക്കപ്പെട്ടതോടെ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലാണ് നമ്മുടെ കുട്ടികൾ കഴിയുന്നത്. ഇതിന്റെ ഏറെ വലിയ തെളിവാണ് അഭയുടെ ഈ സങ്കടം പറച്ചിൽ. പഠനത്തിനിടയിൽ ഫോണിൽ അഭയ് തന്നെ റെക്കോർഡ് ചെയ്ത പ്രതികരണം പിന്നീട് ഒരു ബന്ധുവാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വൈകുന്നേരം എന്റെ ചേച്ചി വിളിച്ച് മോനെ എപ്പെടുത്തതാ വീഡിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തായിരിക്കും ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ട് എന്താ വീഡിയോ എടുത്തതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ചേച്ചി ഫോണ് കട്ടാക്കി ഞാൻ വീഡിയോ നോക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അവന്റെ മാമന്മാർ തന്നെയാ, അവരൊക്കെ കൂടിയാണ് ഇത് ഇങ്ങനെ വൈറലാക്കിയത്. എനിക്ക് ഭയങ്കര പ്രാന്താ, നിങ്ങളിങ്ങനെ എന്തിനാ ഇങ്ങനെ ഇടാൻ തരുന്നേ? ഒരു ഏഷ്യോ ഒരു ഒരു ഫോട്ടോ ഒക്കെ ഇടുകയാണ് പിന്നെയും ഉണ്ട്. ഇതിപ്പോ 3:10-15 ഇടുമ്പോ നമ്മ ആലോചിച്ച് നോക്കിയ സങ്കടത്തോടെ പറയാ ടീച്ചർമാരെ, ഞങ്ങൾ ഡൽഹി കാൽ പിടിച്ചു പറയാ മാപ്പേ മാപ്പ് മാപ്പേ. കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലത്ത് മാസങ്ങളായി വീടിനകത്ത് മാത്രം ഒതുങ്ങിക്കഴിയുന്ന കുട്ടികളുടെ മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതിനോടകം വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. News 18 വയനാട്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് Network 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 358 ഗ്രാമങ്ങളിലൂടെ 133,350 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. പോലീസിന് ജോലി കുറ്റകൃത്യങ്ങൾ തെളിയിക്കുക മാത്രമല്ല മറിച്ച് കരുതലും പരിപാലനവും കൂടിയാണെന്ന് തെളിയിക്കുകയാണ് മലപ്പുറം പാണ്ടിക്കാട് ആനപ്പാത്ത് കോളനിയിൽ ഈയിടെയുണ്ടായ സംഭവം. കോളനിയിൽ ചാരായ വാറ്റ് പിടിക്കാനെത്തിയ പോലീസ് കണ്ടത് ഒട്ടും സുരക്ഷയില്ലാതെ കഴിയുന്ന ഒരു കുടുംബത്തിലെ 4 പെൺകുട്ടികളെയാണ്. അവരുടെ ജീവിതത്തിൽ അനിവാര്യമായ സുരക്ഷ ഒരുക്കി നൽകാൻ CI അമൃത് രംഗനും സഹപ്രവർത്തകർക്കും ഒരു ലോക്ക്ഡൌണും തടസ്സമായില്ല. ആനപ്പാത്ത് കോളനിയിലെ കൂലിപ്പണിക്കാരനായ സുരേഷിന്റെ വീടാണിത്. ചുറ്റുമതിലില്ലാത്ത വീടിനോട് ചേർന്ന് നടവഴിയാണ്. നടവഴിക്കടുത്ത് 4 മരക്കൊമ്പുകൾ കുത്തിവെച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് ചുറ്റിയുണ്ടാക്കിയതായിരുന്നു ഇവരുടെ ശുചിമുറി. സുരേഷിന്റെ 12, 16, 20, 21 പ്രായമുള്ള പെൺകുട്ടികൾ കുളിച്ചിരുന്നത് ഇവിടെയാണ്. തീരെ സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷം. ഈ കോളനി കേന്ദ്രീകരിച്ച് വ്യാജമതി നിർമ്മാണം നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം CI അമൃത് രംഗൻ കോളനിയിലെത്തിയത്. വീടുകളിൽ പരിശോധന നടത്തുന്നതിനിടെ വഴിയോരത്തെ ശുചിമുറി ശ്രദ്ധയിൽപ്പെട്ടു. കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോൾ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായി. ട്രിപ്പിൾ ലോക്ക്ഡൌണിനിടയിലും 20 ദിവസം കൊണ്ട് പുതിയ ശുചിമുറി നിർമ്മിക്കുകയായിരുന്നു. ആളുകളുടെ സഹായത്തോടെ പോലീസിന്റെ നേതൃത്വത്തിൽ 100,000 രൂപയോളം സമാഹരിച്ചാണ് ശുചിമുറിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നല്ല രീതിയിൽ കുളിമുറി പണിത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പോലീസിൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്രക്കും വളരെ സന്തോഷം തരുന്നുണ്ട്. പോലീസ് വോളണ്ടിയേഴ്സ് വിവിധ സന്നദ്ധ സന്തോഷത്തോടെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഏകദേശം 100,000 അടുത്ത് വരുന്ന സംഭവം നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻപെങ്ങോ ശുചിമുറിയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും സാമ്പത്തിക പ്രയാസം കാരണം സുരേഷിന് പൂർത്തിയാക്കാനായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്താണ് അമൃത് രംഗൻ പാണ്ടിക്കാട് CI ആയി വന്നത്. 5 മാസം കൊണ്ട് 30 കഞ്ചാവ് കേസുകൾ പിടികൂടിയ അദ്ദേഹം
ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങി നിരവധി ജനകീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആനപ്പാത്ത് കോളനി ഇതിനോടകം പോലീസ് ദത്തെടുത്തു. തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റി ലഭിച്ച അമൃതരംഗൻ കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് നിന്നും മടങ്ങി. ന്യൂസ് 18 മലപ്പുറം. മറ്റു വാർത്തകളിലേക്ക്. കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ മറ്റൊരു സംഘം കൂടിയുള്ളതായി കസ്റ്റംസ് കണ്ടെത്തി. കണ്ണൂർ സ്വദേശി യൂസഫാണ് സംഘത്തലവൻ. ഷഫീഖ് സ്വർണം കൈമാറാനിരുന്നത് ഇവർക്കാണ്. നാളെ കൊച്ചിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് യൂസഫിന് കസ്റ്റംസ് നോട്ടീസ് അയച്ചു. യൂസഫ് ഒളിവിലാണ് എന്നാണ് സൂചന. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഇതിലിപ്പോൾ ഈ കണ്ണൂരിലെയും ചെർപ്പളശ്ശേരിയിലെയും ഒക്കെ സംഘങ്ങളുണ്ട്, കൊടുവള്ളിയിലെയും ഒക്കെ സംഘങ്ങളുണ്ട്. ഇതിപ്പോൾ ആരാണിത്? എന്ത് വിവരമാണ് പോലീസിന് കസ്റ്റംസിന് ലഭിച്ചിട്ടുള്ളത്? സനീഷ, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്ന വിവരങ്ങൾ, അതിൽ കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ വരുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ വരുന്നത് മൂന്നാമതൊരു സംഘം കൂടി ഈ സ്വർണം തട്ടിയെടുക്കാൻ ഉണ്ടായിരുന്നു എന്നതാണ്. അതിൽ പ്രധാനമായും തന്നെ കണ്ണൂർ സ്വദേശിയായ യൂസഫ് ആയിരുന്നു ഈ സംഘത്തലവൻ. ഷെഫീഖ് യഥാർത്ഥത്തിൽ സ്വർണം കൈമാറാനിരുന്നത് ഇവർക്കായിരുന്നു എന്നാണ് കസ്റ്റംസിന്റെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. യൂസഫിനെ ഇപ്പോൾ കസ്റ്റംസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിലവിൽ യൂസഫിനെ കുറിച്ച് കാര്യമായ വിവരങ്ങൾ കസ്റ്റംസിനില്ല. പക്ഷെ നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂരിലെ വിലാസത്തിൽ തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എത്തുമോ എന്ന കാര്യത്തിൽ കസ്റ്റംസിന് തീർപ്പില്ല. എങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി ഇയാൾ കൂടിയാണ് എന്നതാണ് മനസ്സിലാകുന്നത്. അർജുന്റെയും അതോടൊപ്പം തന്നെ സൂഫിയാന്റെയും കൊടുവള്ളി സംഘത്തിന് പുറമെ തന്നെ യൂസഫിന്റെ സംഘവും ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അർജുൻ ആയങ്കിയുടെ പഴയ കൂട്ടാളിയായിരുന്നു യൂസഫ് എന്നത് കൂടിയാണ്. അത് നേരത്തെ ഇവർ ഒരുമിച്ചായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്. പിന്നീട് ഇവർ ഇതുമായി തെറ്റിപ്പിരിയുകയായിരുന്നു. പക്ഷേ ഇവർ ഈ പൊട്ടിക്കൽ സംഘത്തിൽ പെട്ടു, പൊട്ടിക്കൽ സംഘവുമായി രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്ന സ്വർണം ഇയാൾക്ക് വേണ്ടി കൈമാറാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു അവസാന ഘട്ടത്തിൽ ഷെഫീഖിന് ലഭിച്ചിരുന്നത് എന്നതാണ്. അപ്പോൾ നിലവിൽ സ്വർണം തട്ടിയെടുക്കാനായി ഈ മൂന്ന് സംഘങ്ങളാണ്, കൊടുവള്ളി സംഘവും അതോടൊപ്പം തന്നെ ചെർപ്പളശ്ശേരി സംഘത്തിന് പുറമെയാണ് ഈ ഇയാളുടെ നേതൃത്വത്തിൽ, കണ്ണൂർ സ്വദേശി യൂസഫിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം കൂടി ഇവർ സഞ്ചരിച്ചിരുന്ന വഴികളിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം കൂടിയാണ് കസ്റ്റംസിന് ഇപ്പോൾ അന്തിമമായി ലഭിക്കുന്നത്. ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ കസ്റ്റംസ് ഈ ദിവസങ്ങളിൽ ഷെഫീഖിനെയും അതോടൊപ്പം തന്നെ അർജുൻ ആയങ്കിയും ചോദ്യം ചെയ്യുന്നതിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇന്ന് കസ്റ്റംസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ മൂന്നാമത്തെ സംഘത്തെ കുറിച്ച് കൂടി പരാമർശിക്കുന്നത്. നന്ദി ഡാനി വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 27th ഓർമ്മ ദിനത്തിൽ ബഷീർ കൃതികൾ വായിച്ച് മമ്മൂട്ടിയും മഞ്ജു വാര്യറും. മതിലുകളിൽ അഭിനയിച്ചതിൻ്റെ ഓർമ്മ പുതുക്കിയ മമ്മൂട്ടി നോവലിൻ്റെ അവസാന ഭാഗം വായിച്ചു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാല്യകാല സഖിയാണ് മഞ്ജു വാര്യർ വായിച്ചത്. എന്ത് ചെയ്യും? ഔ, ഒടുവിൽ അനിയൻ ജയിലർ പോയി. ഞാൻ ഓടി. നാരായണേ, എന്തോ എന്ന് നാരായണ പറഞ്ഞു. ഇന്ന് തിങ്കളാഴ്ച, വ്യാഴാഴ്ച പകൽ 11 മണിക്ക് ഞാൻ ആശുപത്രിയിലുണ്ടാവും. വലത് കവിളിൽ കറുത്ത മറുക് മറക്കല്ലേ. ഓർമ്മിക്കും. എൻ്റെ കയ്യിൽ ഒരു ചുവന്ന റോസാപ്പൂ. ബാല്യകാലം മുതൽക്ക് തന്നെ സുഹറയും മജീദും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിലുണ്ടായ അസാധാരണമായ സംഗതി അവർ പരിചിതരാവുന്നതിന് മുമ്പേ ബദ്ധശത്രുക്കളായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ശത്രുത്വത്തിന് കാരണം? അവർ അയൽവക്കക്കാരാണ്. ആ രണ്ട് കുടുംബങ്ങളും സൗഹാർദ്ദതയിൽ തന്നെ. എന്നാൽ സുഹറയും മജീദും ബദ്ധവൈരികളാണ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. നമസ്കാരം.